ഇന്ത്യൻ എക്സ്പ്രസ് പോലെ പറന്നു പോയതാണല്ലോ. അതെ, അല്ല ഇന്നെന്താ സ്ലോ മോഷനിൽ വരണേ? ഞങ്ങൾ തിരിച്ചു വന്നടാ. എല്ലാവർക്കും പോയിന്റ് വാരിക്കോരി കൊടുക്കണ ഡൽഹിയുടെ കൂടെ ഒരു കളി ജയിച്ചാനാണ് ഈ പട്ടിച്ചോ. ചെന്നൈയോ ഡൽഹിയോ ആരെ തോൽപ്പിച്ചാലും രണ്ട് പോയിന്റ് കിട്ടോ. ഡേ, ഞങ്ങളുടെ കൂടെ കളിച്ചപ്പോ നിങ്ങൾ തോറ്റതല്ലേ, അതിന് ഇവിടെ പ്രസക്തി ഇല്ല. എന്തുകൊണ്ട് പ്രസക്തി ഇല്ല? പ്രസക്തി ഉണ്ടോ? എന്നാ ഞങ്ങൾക്ക് അഞ്ച് കപ്പുണ്ട്. അത് പഴയ കാര്യമല്ലേ. അപ്പൊ പിന്നെ നിങ്ങളുടെ കൂടെ തോറ്റതും പഴയ കാര്യമല്ലേ. ഇന്ന് നടന്നതാ. അത് ശരിയാണല്ലോ. വെയിറ്റ്, നമുക്ക് ഇന്നലത്തെ കളിനെ പറ്റി സംസാരിക്കാം. ആ അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അല്ല, നീ ഇന്നലെ ഫ്രാൻസിസിന്റെ പോലെ ഓടിപ്പോയി എന്തിനാ? നിനക്ക് പതുക്കെ നടന്നു എന്ന് കാര്യം പറഞ്ഞിട്ട് പോയാ പോരായിരുന്നു. എടാ, ബുദ്ധി വേണം ബുദ്ധി. ഫ്രാൻസിസ് ആദ്യത്തെ ദിവസം നമ്മളെയൊക്കെ വെല്ലുവിളിച്ച് പോയപ്പോ എന്ത് പറ്റി? കളി തോറ്റു. ഞാൻ വെല്ലുവിളിച്ച് പോയപ്പോഴോ അപ്പോഴും തോറ്റു. ഫ്രാൻസിസ് ലാസ്റ്റ് ഡേ ഓടിപ്പോയി പറഞ്ഞപ്പോ എന്ത് പറ്റി? അപ്പൊ കേക്കേർ ജയിച്ചു. ഞാൻ ഈ വഴി ഓടിപ്പോയി പറഞ്ഞപ്പോ എന്ത് പറ്റി? നിങ്ങളും ജയിച്ചു. ഇപ്പൊ ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? അതായത് ഓടി വന്ന് പറഞ്ഞ കളി ജയിക്കും അല്ലേ? യെസ്. ഇത് കൊള്ളാം, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞ് നീയൊക്കെ കളിയാക്കി ഞങ്ങളുടെ ഹിറ്റ്മാനില്ലേ, ഇന്നലെ ഫോം ആയത് കണ്ട? കണ്ടു, നല്ല ഇന്നിങ്സ് ആയിരുന്നു. അതാണ്, പക്ഷെ നിങ്ങളുടെ മുംബൈ ടീം പോരാ. ഹർദിക്കിനെ പോലെ അല്ലെങ്കിൽ പൊള്ളാടിനെ പോലെ ഒരു ഫിനിഷറെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അത് ശരിയാ, നീ പറഞ്ഞതൊരു പോയിന്റാ. പിന്നെ രോഹിത്തിന്റെ ക്യാച്ച് കൊള്ളായിരുന്നു. എന്ത് ചെയ്യാം, രോഹിത്ത് ഇന്നലെ ഫോം ആയിരുന്നു. താങ്ക് യു താങ്ക് യു. എടാ, രോഹിത്ത് പിടിച്ച ക്യാച്ച് അല്ല, രോഹിത്ത് ഔട്ടായ ക്യാച്ച്. ഇന്നലെ ആദ്യത്തെ ഒന്ന് രണ്ട് വിക്കറ്റ് വീണ ശേഷം ഉണ്ടല്ലോ, ചീട്ട് കൊട്ടാരം പോലെയാണ് നിങ്ങളുടെ ടീം തകർന്നു വീണ്. എടാ, അതിപ്പോ ഡൽഹിക്ക് അങ്ങനെയായിരുന്നില്ലേ? എടാ, ഡൽഹിയാണ് ഇവിടെ മുംബൈ. അതല്ല, പിന്നെ പീയൂഷ് ചാവള ഇന്നലെ നല്ല കളിയായിരുന്നു. 22 റണ്ണിന് 3 വിക്കറ്റ് എടുത്തു. പക്ഷെ അവസാന ഓവറിൽ 5 റൺ ജയിക്കാൻ മതിയായിരുന്നിട്ടും ലാസ്റ്റ് ബോളിൽ 2 റൺ വേണ്ടി വന്നത് മുംബൈയുടെ ഫിനിഷിങ്ങിനെ ചോദ്യം ചെയ്യുന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ ഇരുന്ന് ചോദ്യം ചെയ്തോ? ഓ, കാര്യം പറയുമ്പോ കൊഞ്ഞനം കുത്തൂലെ. എന്നാലേ അക്ഷർ പട്ടേൽ ഇന്നലെ 22 ബോളിൽ 50 റൺ അടിച്ച് മുംബൈ ബോളേഴ്സിനെ പഞ്ഞി കിട്ടു. ഇന്ന് ഞങ്ങളുടെ CSK നിങ്ങളെ പഞ്ഞി കിടന്ന് നോക്കിക്കോ. ആരുടെ CSK? ഞങ്ങളുടെ CSK എന്ന്. ഞങ്ങളുടെ ഫാൻസാ. ACയാ അല്ലേ? ഓ, നിങ്ങളിപ്പോ ഒന്നായ? അത് ഫാൻ ആയിട്ടൊന്നല്ല, ഞാൻ ഇത്രയും ദിവസം മുംബൈനെ സപ്പോർട്ട് ചെയ്തപ്പോ മുംബൈ തോറ്റില്ലേ. കഴിഞ്ഞ കളിയിൽ ഞാൻ ഡൽഹിനെ സപ്പോർട്ട് ചെയ്തേ, അപ്പൊ ഡൽഹി തോറ്റു. അയിന് അല്ല, അപ്പൊ നിങ്ങളെ സപ്പോർട്ടാക്കിയാ, ഇനി നിങ്ങളെങ്ങാനും തോറ്റാലോ? അയ് ശരി, നീ കൂടെ നിന്നിട്ട് കോൺക്രീറ്റ് ഇടാനുള്ള നിന്റെ പരിപാടി. അവരെ കുറ്റം പറയാൻ പറ്റില്ല, രാജസ്ഥാന്റെ കൂടെ കളിക്കുമ്പോ ചെന്നൈ ഇത്തിരി വയർക്കും. അതിന് രാജസ്ഥാനിലെ മരുഭൂമിയിലല്ലടാ കളി വിയർക്കാൻ. ആ വയർക്കലല്ല ഈ വയർക്കല്, ഇത് മറ്റേ വയർക്കൽ. പേടിക്കണ്ട, നിങ്ങളൊന്ന് വയർക്കും, ചെന്നൈയിലും നല്ല ചൂടാ. വേനൽക്കാലം അല്ലേ, ഇന്നത്തെ കളി എന്തായാലും തീ പാറുന്ന പോരാട്ടോ. എന്ത് തീ പാറിയാലും ഞങ്ങള് ധോനിയും പിള്ളേരും ജയിക്കും, ഞാൻ ഈ വിസിൽ അടിക്കും. അതിനെ ഈ സഞ്ജുവും പിള്ളേരും ചാവണം. അളിയാ പറഞ്ഞു, നമ്മള് ബാഹുബലിയിലെ യുദ്ധത്തിനല്ല പോണേ, ക്രിക്കറ്റ് കളിക്കാനാ. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. ശരത്തെ, സംഭവം ചെന്നൈ നല്ല ടീമൊക്കെയാണ്, ധോനിയാണ് നയിക്കണേ. പക്ഷെ ഇന്ന് നോക്കും. അതെന്താ? അല്ല, അപ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാകാം. ഞങ്ങളുടെ ടീമേ നല്ല ഫോമില. ഓ, എന്നിട്ടാണ് രണ്ടാമത്തെ കളി തോറ്റ. എന്തായാലും ഞങ്ങൾ നല്ല റൺ അടിക്കും, ഞങ്ങളുടെ ബോളിംഗ് ടീമും കിടുക, ഞങ്ങളുടെ ടീമും സെറ്റാ, ഞങ്ങൾ ജയിക്കും, ഞങ്ങളും ജയിക്കും. ജയിക്കില്ലേ? അയ്യോ, ജയിച്ചില്ലെങ്കിൽ നാണക്കേടാണല്ലോ, ഇനി എന്ത് ചെയ്യും? അതായത് ഓടി വന്ന് പറഞ്ഞ കളി ജയിക്കും അല്ലേ? നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഒന്നുമില്ലേ. ഞാനേ ഇപ്പൊ വരാം, ഒരു സെക്കൻഡേ. ഇവനിത് എന്ത് പറ്റി? ആ, എന്താ ഇത്? കളി ജയിക്കാനുള്ള അടവ് ഞാൻ നല്ല ചെയ്തില്ലേ? അത് തന്നെ. ഇവനല്ലാണ്ട് ഈ മണ്ടത്തരൊക്കെ വിശ്വസിക്കോ? ഞാൻ വിശ്വസിക്കും. ഇനി ഞാനോടണം.